வெல்கம் டு எஹ்லாஸ் டியூஷன். பத்தாம் கிளாஸ்ல ஹிஸ்டரியில ஆதித்த சாப்டராய ரெவல்யூஷன்ஸ் தட் இன்ஃப்ளூயன்ஸ் தி வேர்ல்டில சைனீஸ் ரெவல்யூஷனെ കുറിച്ചാണ് നാം ഇവിടെ പഠിക്കാൻ പോകുന്നത്. ദി ചൈനീസ് റെവല്യൂഷൻ വളരെ വ്യത്യസ്തമായ ഒരു റെവല്യൂഷൻ ആയിരുന്നു ചൈനയിൽ ഉണ്ടായിരുന്നത്. ഇൻ ദി 20th സെഞ്ചുറി, 20th സെഞ്ചുറിയിൽ China witnessed a revolution against the foreign rule and the monarchy. വിദേശാധിപത്യത്തിനും അതേപോലെ രാജവാഴ്ചയ്ക്കും ഇതിന് രണ്ടിനും എതിരായ വിപ്ലവമായിരുന്നു ചൈനയിൽ സാക്ഷ്യം വഹിച്ചത്. ദ കൊളോണിയൽ പവർ ഓഫ് യൂറോപ്പ് ആൻഡ് അമേരിക്ക അഡോപ്റ്റഡ് പോളിസീസ് ഇൻ ചൈന ഡിഫറെൻറ്റ് ഫ്രം ദ വൺസ് ദ ഹാഡ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ദ കോളനീസ് ഓഫ് അതർ പാർട്സ് ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നടപ്പിലാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായ രണ്ട് നയങ്ങളാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ചത്. ഏതൊക്കെയായിരുന്നവ? ദവർ ഓപ്യം ട്രേഡ് ആൻഡ് ഓപ്പൺ ഡോർ പോളിസി. അവയായിരുന്നു കറുപ്പ് വ്യാപാരവും, മയക്കുമരുന്നായ കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവുമായിരുന്നു ആ രണ്ടെണ്ണം. നമുക്ക് നോക്കാം അതിനെക്കുറിച്ച്. അതിൽ ആദ്യത്തേതാണ് ഓപ്യം ട്രേഡ്. ചൈനീസ് സിൽക്ക്, ടീ ആൻഡ് ഏർത്തൻ വെയർ വേർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് ഓൾ ഓവർ യൂറോപ്പ്. ചൈന ഗെയിൻഡ് ഹ്യൂജ് പ്രോഫിറ്റ് ത്രൂ ദ എക്സ്പോർട്ട് ഓഫ് ദീസ് ഐറ്റംസ്. ദർ വാസ് നത്തിങ് ടു ഇമ്പോർട്ട് ടു ചൈന ഫ്രം യൂറോപ്പ്. ആസ് എ റിസൾട്ട് ദ യൂറോപ്യൻ ട്രേഡേഴ്സ് സഫേർഡ് എ ഗ്രേറ്റ് ലോസ്. As a remedy for this loss, the British traders imported opium, an intoxicant, to China. This affected the Chinese trade and its consumption made the Chinese people mentally imbalanced. It resulted in economic and mental subjugation of the China. ചൈനീസ് ഉൽപ്പന്നങ്ങളായ പട്ട്, ടീ അതായത് തേയില, മൺപാത്രങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിൽ വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവയുടെ കയറ്റുമതിയിലൂടെ ചൈന വൻതോതിൽ ലാഭം നേടി. എന്നാൽ ചൈന യാതൊരു തരത്തിലുമുള്ള ഇറക്കുമതി ചെയ്തില്ല. യൂറോപ്യൻ വ്യാപാരികൾക്ക് അതുകൊണ്ട് തന്നെ വലിയ നഷ്ടം സംഭവിച്ചു. ഇത് പരിഹരിക്കാനായി ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായ കറുപ്പ് ഇറക്കുമതി ചെയ്തു. ഇത് ചൈനയുടെ വ്യാപാരത്തെയും ഇതിൻ്റെ ഉപഭോഗം ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിച്ചു. ഇതോടെ സാമ്പത്തികമായും മാനസികമായും ചൈനക്കാർ അടിമത്തത്തിലായി. അതാണ് ഓപ്യം ട്രേഡ്. അടുത്ത നയം നമുക്ക് നോക്കാം, അതാണ് ഓപ്പൺ ഡോർ പോളിസി, തുറന്ന വാതിൽ നയം. ബൈ ദി എൻഡ് ഓഫ് ദി 19th സെഞ്ചുറി സെവറൽ യൂറോപ്യൻ കൺട്രീസ് അക്വയർഡ് ട്രേഡ് പ്രിവിലേജ് ഇൻ ചൈന. 19th നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോൾ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ വ്യാപാര ചെയ്യാനുള്ള ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കി. എന്നാൽ അമേരിക്ക കുഡ് നോട്ട് അക്വയർ ദ പ്രിവിലേജ് ആസ് ഇറ്റ് വാസ് നോട്ട് കൺസേൺഡ് അബൌട്ട് ചൈന അറ്റ് ദാറ്റ് ടൈം. പക്ഷേ അമേരിക്കക്ക് അത് ലഭിച്ചില്ല. ടു അക്വയർ ദ പ്രിവിലേജ് ജോൺ ഹേ ദൻ ദ സ്റ്റേറ്റ് സെക്രട്ടറി ഓഫ് ദി USA പ്രൊക്ലെയിം ദ ഓപ്പൺ ഡോർ പോളിസി. അമേരിക്കക്ക് അത് കിട്ടാൻ വേണ്ടി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയായ ജോൺ ഹേ പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ, ഓപ്പൺ ഡോർ പോളിസി. എന്താണിത് നമുക്ക് നോക്കാം. ആസ് പെർ ദിസ് പോളിസി അമേരിക്ക ആർഗ്യൂഡ് ഫോർ ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ കൺട്രീസ് ഇൻ ചൈനീസ് മാർക്കറ്റ്. ഈ നയമനുസരിച്ച് ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് അമേരിക്ക വാദിച്ചു. ചൈന വാസ് ഡിവൈഡഡ് ഇൻ ഡിഫറെൻറ്റ് റീജിയൻസ് ടു ബി കൺട്രോൾഡ് ബൈ വാരിയസ് കൺട്രീസ്. The aim of this policy was to create an opportunity for the USA to interfere China. China vivida rajyangalude swadhina meghalagalayi vibhajikappettu. Amerikkakku Chinayil idapadan avasaram orukkuka ennathayirunnu ee nayathinte lakshyam. Akkalathe China bharichirunna Manchu dynasty ഈ വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. സം സെക്രട്ട് ഓർഗനൈസേഷൻ ഇൻ ചൈന റിവോൾട്ടഡ് എഗെയിൻസ്റ്റ് ഇറ്റ് ഇൻ 90. പക്ഷേ ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ ഇതിനെതിരെ 1900 കലാപം സംഘടിപ്പിച്ചു.
The emblem of this organization was Boxer's Fist. So this is known as Boxer Rebellion. ഇവരുടെ എംബ്ലം ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു. അതുകൊണ്ട് ഇതിനെ ബോക്സർ കലാപം എന്നറിയപ്പെടുന്നു. ഇത് പരാജയപ്പെട്ടെങ്കിലും പിൽക്കാല വിപ്ലവങ്ങൾക്ക് ബോക്സർ കലാപം ശക്തി പകർന്നു. In 1911, another revolution took place under the leadership of Dr. Sun Yat-sen against the Manchu dynasty. This ended monarchy in China. പിന്നീട് 1911 ഡോക്ടർ സന്യാത് സെന്റെ നേതൃത്വത്തിൽ മഞ്ജു രാജഭരണത്തിനെതിരെ ചൈനയിൽ വിപ്ലവം നടന്നു. ഇതോടെ ആ രാജവംശത്തിന് അന്ത്യം കുറിച്ചു. അതിനുശേഷം കുമിന്താങ് പാർട്ടി എസ്റ്റാബ്ലിഷ് എ റിപ്പബ്ലിക് ഗവൺമെന്റ് ഇൻ സൗത്തേൺ ചൈന അണ്ടർ ലീഡർഷിപ്പ് ഓഫ് സുന്യാത് സെൻ. സുന്യാത് സെന്റെ നേതൃത്വത്തിൽ കുമിന്താങ് പാർട്ടി ഒരു ഭരണം, ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ ഐഡിയ നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ ഐഡിയ നാഷണലിസം, ഡെമോക്രസി, സോഷ്യലിസം. നാഷണലിസം ടു എക്സ്പെൽ ദ മഞ്ജു ഡൈനാസ്റ്റി ആൻഡ് ദ ഇംപീരിയൽ പവേഴ്സ്. മഞ്ജു രാജവംശത്തിന്റെ സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക. ടു എസ്റ്റാബ്ലിഷ് ഡെമോക്രാറ്റിക് റൂൾ, അതാണ് ഡെമോക്രസി, ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക. സോഷ്യലിസം ടു കൺട്രോൾ ക്യാപിറ്റൽ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ലാൻഡ് ഈക്വലി, മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുക. അതാണ് സുന്യാത് സെന്റെ ഐഡിയ. ഹി ഡിസൈഡ് ടു നള്ളിഫൈ ദ അൺജസ്റ്റ് ട്രീറ്റീസ് സൈൻഡ് വിത്ത് ദ ഫോറിൻ കൺട്രീസ് ആൻഡ് വാണ്ടഡ് ടു മെയിൻറ്റെയിൻ ഇക്വാലിറ്റി വിത്ത് വെസ്റ്റേൺ കൺട്രീസ്. പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളുമായി സമത്വം വേണമെന്നാവശ്യപ്പെട്ട സുന്യാത് സിംഗ് ചൈനയുമായി വിദേശികളൊപ്പിട്ട അന്യായമായ ഉടമ്പടികളൊക്കെ റദ്ദാക്കി. ദ കുമിന്താങ് പാർട്ടി അഡോപ്റ്റഡ് മെഷേഴ്സ് ഫോർ ദ പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് ഇൻഡസ്ട്രി. കൃഷിയുടെയും വ്യവസായത്തിന്റെയും പുരോഗതിക്കായുള്ള നടപടികൾ കുമിന്താങ് റിപ്പബ്ലിക് സ്വീകരിച്ചു. ചൈന റിസീവ്ഡ് അസിസ്റ്റൻസ് ഫ്രം റഷ്യ ഇൻ വാരിസ് ഫീൽഡ് ആൻഡ് ചൈനീസ് കമ്മ്യൂണിറ്റി പാർട്ടി വാസ് ഫോംഡ്. റഷ്യയുടെ സഹായം വിവിധ മേഖലകളിൽ ചൈനയ്ക്ക് ലഭിച്ചു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. ഇൻ ദ ബിഗിനിങ് ദ കുമിന്താങ് ആൻഡ് കമ്മ്യൂണിസ്റ്റ് കോപ്പറേറ്റഡ് വിത്ത് ഈച്ച് അതർ, ബട്ട് ദിസ് കോപ്പറേഷൻ വാസ് ഡിസ്റ്റർബ്ഡ് വെൻ ചിയാങ് കേഷക് ബിക്കം ദ ലീഡ് ഓഫ് റിപ്പബ്ലിക് ഫോളോയിങ് ഡെത്ത് ഓഫ് സുന്യാത് സെൻ. ആദ്യകാലത്ത് കുമിന്താങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ സഹകരിച്ചാണ് മുന്നോട്ട് പോയത്. എന്നാൽ സന്യാത് സിംഗ് മരിക്കുകയും ചിയാൻ കൈഷക് ഭരണത്തിന്റെ തലവനായി വരികയും ചെയ്തതോടെ ഈ സഹകരണം ഇല്ലാതായി. ചിയാങ് കൈഷക് അസർട്ടൻ മിലിറ്ററി ഓട്ടോക്രസി ഇൻ ചൈന. ചിയാങ് കൈഷക് ചൈനയിൽ സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചു. He gave opportunity for foreign power including America to freely interfere in China and did not cooperate with the communists. കമ്മ്യൂണിസ്റ്റുകളുമായി സഹകരണം ഉപേക്ഷിച്ച അദ്ദേഹം അമേരിക്ക അടക്കമുള്ള വിദേശ ശക്തികൾക്ക് ചൈനയിൽ യഥേഷ്ടം ഇടപെടാൻ അവസരമൊരുക്കി. കോൾ ആൻഡ് അയൺ ഇൻഡസ്ട്രീസ്, ബാങ്കിങ് ആൻഡ് ഫോറിൻ ട്രേഡ് വെർ ഓൾ കൺട്രോൾഡ് ബൈ ഫോറിൻ കൺട്രീസ്. ചൈനയുടെ വ്യവസായമായ കൽക്കരി, ഇരുമ്പ് വ്യവസായം, ബാങ്കിങ് വിദേശ വ്യാപാരം തുടങ്ങിയ മേഖലകളൊക്കെ നിയന്ത്രിച്ചത് വിദേശ രാജ്യങ്ങളായി. ദ കമ്മ്യൂണിസ്റ്റ് പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ് ദ പോളിസി ഓഫ് ചിയാങ് കൈഷക്. ദ വർ ബ്രൂട്ടലി സപ്രസ്ഡ്. എന്നാൽ കമ്മ്യൂണിസ്റ്റുകൾ ചിയാങ് കൈഷക്കിൻ്റെ നയങ്ങളെ എതിർക്കുകയും എന്നാൽ കമ്മ്യൂണിസ്റ്റുകളെ അവർ അദ്ദേഹം ക്രൂരമായി നേരിടുകയാണ് ചെയ്തത്. അറ്റ് ദ ടൈം ഓഫ് മാ സേതുങ് റോസ് ദ ലീഡർഷിപ്പ് ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇൻ 1934 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മാ സേതുങ് എ ജേണി സ്റ്റാർട്ടഡ് ഫ്രം ക്യാങ്കി ഇൻ സൗത്ത് ചൈന. ദ അഡ്വഞ്ചറസ് ട്രിപ്പ് എൻഡഡ് അറ്റ് യാനൻ ഇൻ നോർത്ത് വെസ്റ്റേൺ ചൈന. ത്രൂ ഔട്ട് ദ ജേണി ദ സീസ്ഡ് ഔട്ട് അഗ്രികൾച്ചറൽ ലാൻഡ് ആൻഡ് വില്ലേജസ് ഫ്രം ലോർഡ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ദം അമംഗ് ദ ഫാമേഴ്സ്. ഈ സമയം 1934 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി മാവോ സേതുങ് ഉയർന്നു വന്നു. അദ്ദേഹം എന്താ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. 1934 കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ
കിയാങ്സിൽ നിന്ന് ഒരു യാത്ര ആരംഭിച്ചു. നിരവധി പ്രതിബന്ധങ്ങൾ തരണം ചെയ്തുകൊണ്ടുള്ള അതിസാഹസികമായ ഈ യാത്ര വടക്കു പടിഞ്ഞാറ് യനാനിൽ അവസാനിച്ചു. യാത്രയിലുടനീളം ധാരാളം കൃഷിഭൂമിയും അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകി. ഏകദേശം 12,000 കിലോമീറ്റേഴ്സ് അവര് യാത്ര തുടർന്നു. സോ ഇറ്റ് ഈസ് നോൺ ആസ് ലോങ് മാർച്ച്. അതുകൊണ്ട് തന്നെ ഇത് ലോങ് മാർച്ച് എന്നാണ് അറിയപ്പെടുന്നത്. Hence, Mao Zedong and the Communist Party become the symbol of struggle of Chinese against foreign power. അതുകൊണ്ട് തന്നെ വിദേശാധിപത്യത്തിനെതിരായ ചൈനീസ് ജനതയുടെ പോരാട്ടത്തിന്റെ പ്രതീകമായി കമ്മ്യൂണിസ്റ്റുകളും മാവോ സേതുങ്ങും മാറി. ചിയാങ് കൈഷക് ഹാഡ് ടു സീക്ക് പൊളിറ്റിക്കൽ അസിലം ഇൻ തൈവാൻ വെൻ ദ റെഡ് ആർമി ഓഫ് മാവോ സേതുങ് ക്യാപ്ചർ ദ സെന്റർ ഓഫ് ക്യുമിങ്താങ് റൂൾ. ചൈന ബിക്കം ദ പ്യൂപ്പിൾ ഓഫ് റിപ്പബ്ലിക് ഓഫ് ചൈന ഓൺ 1 October 1949 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മാവോ സേതുങ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ചുവപ്പ് സേന കുമിങ്താങ് ഭരണത്തിന്റെ കേന്ദ്രം കൈക്കലാക്കിയതിനെ തുടർന്ന് ചിയാങ് കൈഷക് തായ്വാനിൽ രാഷ്ട്രീയ അഭയം തേടി. അങ്ങനെ 1949 October 1 ചൈന മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ ജനകീയ റിപ്പബ്ലിക്കായി മാറി.